Good morning students, how are you? I hope that you are all fine. Okay, today we are going to learn GK, the general knowledge. We are going to learn GK, some general knowledge parts from your term 1 textbook, part 1 textbook. So please take page number 150. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് അല്ല, ടേം വൺ പുസ്തകത്തിലെ ജി കെ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. പേജ് നമ്പർ 150 എടുക്കുക, 150. ഓക്കെ, അതെടുത്ത് നോക്കുക. ജസ്റ്റ് ഇത് നിങ്ങളുടെ അറിവിന് വേണ്ടി സാർ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, ഈ പിക്ചർ നോക്കുക. ഇത് നമ്മുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 150 ആണ്. ഈ ലെസൺ 5 ക്യാപിറ്റൽ ലാംഗ്വേജ് റിവർ ആൻഡ് ഡാൻസ് ഫോംസ്. ഇത് നിങ്ങൾക്ക് അത്യാവശ്യമില്ല, നമ്മുടെ പോർഷനിൽ നിന്ന് ഒഴിവാക്കിയ ഭാഗമാണ് കേട്ടോ. എങ്കിലും സാർ ജസ്റ്റ് ഈ ഭാഗമൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. നിങ്ങൾക്ക് അത്യാവശ്യമില്ല, നിങ്ങൾക്ക് കുറച്ച് പേർക്ക് താല്പര്യമുണ്ട് ഉള്ളതുകൊണ്ട് സാറിത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് കേട്ടോ. ഓക്കെ, രാജ്യത്ത് ഇന്ത്യയുടെ കുറേ സ്റ്റേറ്റുകളാണ് തന്നിരിക്കുന്നത് കണ്ടോ. കേരളം ഉണ്ടല്ലോ, അഞ്ചാമത്തെ നോക്കിയേ, അഞ്ചാമത്തെ കേരളമാണ് അല്ലേ. 5 കേരള. ഓക്കെ, അപ്പോൾ അങ്ങനെ 6 സ്റ്റേറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിൻ്റെ ക്യാപിറ്റൽ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ തലസ്ഥാനം. അതുപോലെ ലാംഗ്വേജ്, ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഭാഷ, ഔദ്യോഗിക ഭാഷ ഏതാണ്. അതുപോലെ റിവർ, അതുപോലെ ഡാൻസ് ഫോംസ്, ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന് താഴെ ആൻസർ തന്നിട്ടുണ്ട്, ഓർഡർ ഇല്ലാതെയാണ് തന്നിരിക്കുന്നത്. താഴെ എല്ലാ ആൻസറും തന്നിട്ടുണ്ട്, അപ്പോൾ നമ്മൾ അത് കണ്ടുപിടിക്കണം. നോക്കിയേ, നമ്പർ 1 മധ്യപ്രദേശ്. മധ്യപ്രദേശിൻ്റെ ക്യാപിറ്റൽ എവിടെയാണെന്ന് നോക്കിയേ, താഴെ നോക്കിയേ, ഈ ലിസ്റ്റ് നോക്കിയേ, ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കിയേ. നോക്കിയേ, ഹൈദരാബാദാണോ, ജയ്പൂർ, ചെന്നൈ, തിരുവനന്തപുരം, ഭുവനേശ്വർ, ഭോപ്പാൽ, ഇത്രയാണ് നമ്മുടെ ക്യാപിറ്റൽ തന്നിരിക്കുന്നത്. ഇതൊക്കെ ഓരോ സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലായിട്ട് വരും. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് മധ്യപ്രദേശ്, മധ്യപ്രദേശിൻ്റെ ക്യാപിറ്റലാണ്. മധ്യപ്രദേശിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? ഭോപ്പാൽ. ഭോപ്പാൽ ലാസ്റ്റ് ഇതാണ്, BHOPAL അതാണ് മധ്യപ്രദേശിൻ്റെ, അതെ, ക്യാപിറ്റൽ ഭോപ്പാൽ, BHOPAL ഭോപ്പാൽ. കണ്ടോ, താഴെ എഴുതിയിട്ടുണ്ട്, ഏറ്റവും താഴെ കാണുന്നത് BHOPAL. ഒറീസയുടെ ക്യാപിറ്റൽ നോക്കിയേ, ഒറീസയുടെ ക്യാപിറ്റൽ നോക്കിയേ, ഒറീസയുടെ ക്യാപിറ്റൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിയേ. ഹൈദരാബാദ്, ജയ്പൂർ, ചെന്നൈ, തിരുവനന്തപുരം, ഭുവനേശ്വർ, ഭോപ്പാൽ. ഭോപ്പാൽ നമ്മൾ കണ്ടുപിടിച്ചു, ഭോപ്പാലാണ് നമ്മുടെ മധ്യപ്രദേശിൻ്റെ. ഒറീസയുടെ ഏതാണെന്ന് നോക്കിയേ, ആ അത് തന്നെ, ഭോപ്പാലിന് തൊട്ട് മേളിൽ കാണുന്ന ആ വാക്ക് ഭുവനേശ്വർ, ഭുവനേശ്വർ എന്നാണ് പറയുന്നത്. ഭുവനേശ്വർ, BHUBANESHWAR ഒറീസയുടെ ക്യാപിറ്റൽ. ഓക്കെ, ഇനി അടുത്ത് നോക്കി രാജസ്ഥാൻ. രാജസ്ഥാൻ കണ്ടുപിടിക്കാമെന്ന് നോക്കി, രാജസ്ഥാൻ, രാജസ്ഥാൻ്റെ ഏതാണെന്ന് നോക്കി ക്യാപിറ്റൽ. ഹൈദരാബാദ്, ജയ്പൂർ, ചെന്നൈ, തിരുവനന്തപുരം, ഭുവനേശ്വർ, ഭോപ്പാൽ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്കുള്ളത് 4 കൂടെയാണ്. അതിൽ ജയ്പൂരാണ് ഏതാണ് രാജസ്ഥാൻ്റെ തലസ്ഥാനം. രാജസ്ഥാൻ ക്യാപിറ്റൽ ജയ്പൂർ, ജയ്പൂർ കണ്ടോ, രണ്ടാമത്തെ അതാണ് ജയ്പൂർ, JAIPUR ജയ്പൂർ. തെലങ്കാന കേട്ടിട്ടുണ്ടോ, പുതിയൊരു സ്റ്റേറ്റാണ് തെലങ്കാന. തെലങ്കാനയുടെ ക്യാപിറ്റൽ എവിടെയെന്ന് നോക്കിയേ, ഹൈദരാബാദ്, ജയ്പൂർ, ചെന്നൈ, തിരുവനന്തപുരം, നോക്കിയേ ഏതാണെന്ന് നോക്കിയേ. നമ്മൾ ഭുവനേശ്വർ ഭോപ്പാലും പറഞ്ഞു, ജയ്പൂർ പറഞ്ഞു, ഇനി നമുക്ക് പറയാനുള്ളത് തിരുവനന്തപുരം, ചെന്നൈ, ഹൈദരാബാദാണ് അല്ലേ. അപ്പോൾ അവിടെ ഉത്തരം ഏതാണ്? ആ അതെ, കറക്റ്റ്, ഹൈദരാബാദ്. തെലങ്കാനയുടെ ക്യാപിറ്റൽ ഏതാണ്? ഹൈദരാബാദ്. സ്പെല്ലിംഗ് നോക്കിയേ, HYDERABAD ഹൈദരാബാദ് കണ്ടോ, ഹൈദരാബാദ്. കേരളയുടെ ക്യാപിറ്റൽ അറിയാവോ നിങ്ങൾക്ക്, കണ്ടുപിടിക്കാമെന്ന് നോക്കിയേ. ആ കറക്റ്റ്, തിരുവനന്തപുരം, THIRUVANANTHAPURAM തിരുവനന്തപുരം കണ്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തമിഴ്നാടിൻ്റെ ക്യാപിറ്റൽ പറയാൻ പറ്റുമോ? തമിഴ്നാട് ക്യാപിറ്റൽ നോക്കിയേ, കണ്ടുപിടിക്കാൻ നോക്കിയേ. ചെന്നൈ കേട്ടിട്ടില്ലേ, ചെന്നൈ, CHENNAI ചെന്നൈ, CHENNAI ചെന്നൈ. അപ്പോൾ ക്യാപിറ്റൽ എല്ലാം കഴിഞ്ഞില്ലേ, നോക്കിയേ. ഓക്കെ, ഇനി നമുക്ക് ഏതാ കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കിയേ. ഇനി നമുക്ക് ഇതിൻ്റെ, യെസ്, ലാംഗ്വേജ്, ഭാഷ. അവിടെ ഓരോ ഇതിൻ്റെ ഭാഷ ഏതാണ് എന്നാണ് നമ്മൾ
കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നോക്കാം, നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. മധ്യപ്രദേശ്, മധ്യപ്രദേശ് ഏത് ഭാഷയായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ചേ, മധ്യപ്രദേശിൽ ഏത് ഭാഷയായിരിക്കാം? നിങ്ങൾ തന്നെ പറ, മധ്യപ്രദേശിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, അങ്ങനെ കേട്ടിട്ടില്ലേ ഭാഷകളൊക്കെ? ഇതിലേത് ഭാഷയായിരിക്കും മധ്യപ്രദേശിൽ വരുന്നതെന്ന് നോക്കിയേ. നമുക്ക് ലിസ്റ്റ് നോക്കിയേ, ലിസ്റ്റ് തന്നിട്ടുണ്ടെന്ന് നോക്കിയേ, ലിസ്റ്റിൽ ഏതാ വരുന്നതെന്ന് നോക്കിയേ. കണ്ടോ ലാംഗ്വേജ്? കണ്ടോ ലാംഗ്വേജിൽ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഒറിയ, മലയാളം, രാജസ്ഥാനി. കണ്ടോ ഈ ഇതിലേതാണ് നമുക്ക് മധ്യപ്രദേശിന് എടുക്കേണ്ടത്? നോക്കിയേ. ആ കറക്റ്റ്, ഹിന്ദി. ഹിന്ദിയാണ് എവിടെ? മധ്യപ്രദേശിൽ. അപ്പോൾ ലാംഗ്വേജ് എവിടെ നമ്മൾ എന്തെഴുതും? ഹിന്ദി അല്ലേ. അടുത്ത നോക്കിയേ, ഒറീസ നോക്കിയേ. ഒറീസയുടെ ഭാഷ ഏതാണെന്ന് നോക്കിയേ. ഒറീസ, ഒറീസയുടെ ലാംഗ്വേജ് ഏതാണെന്ന് നോക്കിയേ. തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഒറിയ, മലയാളം, രാജസ്ഥാനി, ഇതിലേതാണെന്ന് നോക്കിയേ. ആ കറക്റ്റ്, ഒറിയ. കണ്ടോ നാലാമത്തെ, ഒറിയ. ഒറിയ ലാംഗ്വേജ്, ഒ ആർ ഐ വൈ എ, ഒറിയ. അത് നമ്മളവിടെ എവിടെ എഴുതും? ആ അവിടെ എടുത്ത് എഴുതുക ലാംഗ്വേജിന് താഴെ, ഒറിയ. ഇനി അടുത്ത് നോക്കിയേ, രാജസ്ഥാൻ. രാജസ്ഥാൻ്റെ ഭാഷ ഏതായിരിക്കും? എളുപ്പം കണ്ടുപിടിക്കാം. നോക്കിയേ, തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഒറിയ, മലയാളം, രാജസ്ഥാനി. കണ്ടോ രാജസ്ഥാൻ്റെ ഭാഷ ഏതാണ്? രാജസ്ഥാനി. കിട്ടിയോ? ഓക്കെ, ദെൻ ഇനി അടുത്ത് നോക്കിയേ. ഇനി നമുക്ക് ഉള്ളത് തെലുങ്കാന, കേരള, തമിഴ്നാട്. തെലുങ്കാന ഏതാണെന്ന് നോക്കിയേ. തെലുങ്കാനയിലെ ലാംഗ്വേജ് നോക്കിയേ, തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഒറിയ. കണ്ടോ അപ്പോൾ അതിൽ ഏതാണ്? തെലുങ്കാനയുടെ തെലുങ്ക് അല്ലേ. നോക്കിയേ, ടി ഇ എൽ യു ജി യു. തെലുങ്കാനയുടെ ഭാഷ ഏതാണ്? തെലുങ്ക്. ടി ഇ എൽ യു ജി യു, തെലുങ്ക്. ഓക്കെ, ദെൻ അടുത്തത് ഏതാ നോക്കിയേ. ഇനി കേരള, കേരളയുടെ ഭാഷ ഏതാ? നിങ്ങൾ പറ, ലിസ്റ്റ് നോക്കാതെ പറഞ്ഞേ. കേരളത്തിലെ ലാംഗ്വേജ് ഏതാ? മലയാളം. ഓക്കെ, മലയാളം, എം എ എൽ എ വൈ എ എൽ എ എം, മലയാളം. ഇനി നമ്മളെ വിട്ടുപോയിട്ടുള്ള ഏതാ നോക്കിയേ, തമിഴ്നാട്. തമിഴ്നാടിൻ്റെ ഭാഷ ഏതാണ്? തമിഴ്. ടി എ എം ഐ എൽ, തമിഴ്. ഓക്കെ, അപ്പോൾ അത്രയും ക്യാപിറ്റൽ കിട്ടി, ലാംഗ്വേജ് കിട്ടി. ഇനി നമുക്കുള്ളത് റിവറും ഡാൻസ് ഫോംസുമാണ്. നമ്മുടെ നദികളും അതുപോലെ ഡാൻസ് ഫോംസ്. ഓക്കെ, റിവർ, റിവർ നോക്കിയേ. മധ്യപ്രദേശിൻ്റെ നോക്കിയാൽ നോക്കിയേ, ഗോദാവരി, പെരിയാർ, മഹാനദി, ലുനി, നർമ്മദ, പലർ, അങ്ങനെയാണ് നദികളുടെ പേരിവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഇതിലേതാണ് കറക്റ്റ് എന്ന് കണ്ടുപിടിച്ചേ. നിങ്ങൾ ആലോചിച്ചേ, നിങ്ങൾക്ക് അറിയാമോ നോക്കിയേ. ആ ഏറ്റവും ലാസ്റ്റ് നോക്കിയേ, ഗോദാവരി, പെരിയാർ, മഹാനദി, ലുനി, നർമ്മദ. നർമ്മദ, അതാണ് മധ്യപ്രദേശിൻ്റെ റിവർ, നർമ്മദ. അവിടെ അതെടുത്ത് എഴുതിക്കേ, എൻ എ ആർ എം എ ഡി എ, എൻ എ ആർ എം എ ഡി എ, നർമ്മദ. നർമ്മദ എവിടെ എഴുതും? ആ ഈ മധ്യപ്രദേശിൻ്റെ അവിടെ, റിവറിൻ്റെ അവിടെ നിങ്ങൾ നർമ്മദ എന്ന് എഴുതണം. ഓക്കെ, അടുത്തത് ഒറീസ. ഒറീസയുടെ റിവർ നോക്കിയേ. ഒറീസയ്ക്ക് ഏതാണ്? ഗോദാവരി, പെരിയാർ, മഹാനദി, ലുനി, നർമ്മദ, പലർ. നർമ്മദ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ബാക്കി ഇതിലേതാണെന്ന് നോക്കേണ്ടത്. ഇതിലേതാണെന്ന് പറയാൻ പറ്റുമെന്ന് നോക്കിയേ. മഹാനദി, മഹാനദി അതാണ് ഏതാണ്? ഒറീസയുടെ. മഹാനദി, മഹാനദിയാണ് ഒറീസയുടെ. സ്പെല്ലിംഗ് നോക്കിയേ മഹാനദിയുടെ, എം എ എച്ച് എ എൻ എ ഡി ഐ, മഹാനദി. അടുത്ത നോക്കിയേ, ഇനി നമുക്ക് രാജസ്ഥാനാണ്. രാജസ്ഥാൻ്റെ ഏതാണുള്ളത് നോക്കിയേ. രാജസ്ഥാൻ, രാജസ്ഥാൻ്റെ നമ്മൾ റിവർ എഴുതണം. മധ്യപ്രദേശ് ഒറീസ കിട്ടി, ഇനി രാജസ്ഥാൻ്റെയാണ് നോക്കേണ്ടത്. രാജസ്ഥാൻ്റെ റിവർ ഏതാണ്? ഗോദാവരി, പെരിയാർ, മഹാനദി, ലുനി, നർമ്മദ, പലർ. നർമ്മദയും മഹാനദിയും നമുക്ക് കിട്ടി. ഇനിയുള്ള ബാക്കിയുള്ളതിൽ ഏതാണെന്ന് നോക്കിയേ. രാജസ്ഥാൻ്റേത് ലുനിയാണ്. ലുനി, എൽ യു എൻ ഐ, ലുനി. അതവിടെ എഴുത്തെഴുതണേ, എൽ യു എൻ ഐ. രാജസ്ഥാൻ്റേത് റിവർ, എൽ യു എൻ ഐ, ലുനി. ഓക്കെ, ഇനി അടുത്തത് തെലുങ്കാന. തെലുങ്കാനയും കേരളവും തമിഴ്നാട്. തെലുങ്കാനയ്ക്ക് റിവർ ഏതാണെന്ന് നോക്കിയേ. തെലുങ്കാനയുടെ റിവർ ഏതായിരിക്കും? ഗോദാവരി, പെരിയാർ, മഹാനദി, ലുനി, നർമ്മദ, പലർ. അത് നമ്മൾ നർമ്മദ, മഹാനദി, ലുനിയൊക്കെ എഴുതി. ഇനി നമുക്ക് എഴുതാനുള്ളത് നോക്കിയാൽ ഏതൊക്കെയാണെന്ന് നോക്കിയേ. തെലുങ്കാനയുടെ ഏതായിരിക്കും? ഗോദാവരി. ഗോദാവരി കറക്റ്റ്, ഗോദാവരി. ജി ഒ ഡി എ വി എ ആർ ഐ, ഗോദാവരി. അതാണ് തെലുങ്കാനയുടെ. ഇനി നമുക്ക് കേരളമുണ്ട്, തമിഴ്നാടുണ്ട്. കേരളത്തിലെ ഏതായിരിക്കും റിവർ നിങ്ങൾക്ക് അറിയാമെന്നേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ലിസ്റ്റിൽ ഏതാണ് കേരളത്തിലെ റിവർ പറയുന്നത്? നമ്മുടെ കേരളമല്ലേ, അപ്പോൾ നമ്മളറിയണ്ടേ. ഓക്കെ, ഗോദാവരിയാണോ, പെരിയാറാണോ, മഹാനദിയാണോ, ലുനിയാണോ, നർമ്മദയാണോ, പലറാണോ,
നിങ്ങളിത് കേട്ടിട്ടുള്ളൊരു നദിയുടെ പേര് പറഞ്ഞേ. ഇതിൽ പറയാത്തതാണ് അവിടെ വരേണ്ടത്. നോക്കിയേ, രണ്ടാമത്തെ കണ്ടോ, പെരിയാർ. കേട്ടിട്ടുണ്ടോ പെരിയാർ? ആ അതാണ് പെരിയാർ, പി ഇ ആർ ഐ വൈ എ ആർ, പെരിയാർ. പെരിയാറാണ് നമ്മുടെ കേരളത്തിൻ്റെ റിവർ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പറഞ്ഞോടുള്ളൂ തമിഴ്നാട്. തമിഴ്നാട് ഏതായിരിക്കും അപ്പം നമ്മൾ പറയാത്ത ഏതാണ് ഇതിലുള്ളത്? ഏറ്റവും ലാസ്റ്റ് കണ്ടോ, പലർ, പി എ എൽ എ ആർ, പലർ, പലർ. അതാണ് തമിഴ്നാടിൻ്റെ റിവർ. ഓക്കെ, ക്ലിയറായോ? ഇനി നമുക്ക് ഉള്ള ലാസ്റ്റ് ഇതാണ് ഡാൻസ് ഫോം. ഏതൊക്കെയാണ് ഡാൻസ് ഫോംസ് നോക്കിയേ, ഡാൻസ് ഫോംസ് നോക്കിയാൽ ഏതൊക്കെ ആയിരിക്കും വരുന്നത്? നമ്മുടെ ലിസ്റ്റ് ഏതൊക്കെ നോക്കി, മധ്യപ്രദേശിൽ ഏതായിരിക്കും വരുന്നത് നോക്കിയേ, മോഹിനിയാട്ടം, ഭരതനാട്യം, ബിസൻ ഹണ്ട് ഡാൻസ്, ഗുമർ, ഒഡീസി, കുച്ചിപ്പുടി, അങ്ങനെ പല സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേതാണ് നമുക്ക് അവിടെ മാച്ച് ചെയ്യുന്നതെന്ന് നോക്കിയേ. ആ അവിടെ നമുക്ക് നിങ്ങൾക്കറിയത്തില്ലായിരിക്കും, നോക്കിക്കോണേ. ഡാൻസ് ഫോമിൽ നമുക്ക് ബിസൺ ഹണ്ട് ഡാൻസ് എന്ന് പറഞ്ഞാൽ എഴുതാൻ, ബി ഐ എസ് ഒ എൻ എച്ച് ഒ എൻ ടി ഡാൻസ്, ഡി എ എൻ സി ഡാൻസ്, ബിസൺ ഹണ്ട് ഡാൻസ്. ഇനി അടുത്തത് ഒറീസ. ഒറീസയുടെ ഏത് ഡാൻസ് ആയിരിക്കും നമുക്ക് അവിടെ വരുന്നത് നോക്കിയേ, ലിസ്റ്റ് നോക്കിയേ, മോഹിനിയാട്ടം, ഭരതനാട്യം, ബിസൺ ഹണ്ട് ഡാൻസ്, ഗുമർ, ഒഡീസി, കുച്ചിപ്പുടി. കണ്ടോ ഒഡീസി, കണ്ടോ ഒഡീസി, അതാണ് ഒറീസയുടെ ഡാൻസ് ഫോം. ഓക്കെ, ഒഡീസി സ്പെല്ലിംഗ് നോക്കിയേ, ഒഡീസി, ഒ ഡി ഐ എസ് എസ് ഐ. ഇനി അടുത്ത ഏതാന്ന് നോക്കിയേ നമുക്ക് രാജസ്ഥാൻ്റെ, രാജസ്ഥാൻ്റെ ഏതായിരിക്കും ഡാൻസ് ഫോം നോക്കിയേ, ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കി. രാജസ്ഥാൻ്റെ മോഹിനിയാട്ടം, ഭരതനാട്യം, ബിസൺ ഹണ്ട് ഡാൻസ്, ഗുമർ, ഒഡീസി, കുച്ചിപ്പുടി, ഇതിലേതാണ് നമുക്ക് രാജസ്ഥാൻ്റെ നോക്കിയേ. ഗുമർ, ഗുമർ, ജി എച്ച് യു ജി എച്ച് യു എം എ ആർ, ഗുമർ, അതാണ് രാജസ്ഥാൻ്റേത്. അപ്പോൾ അവിടെ നമ്മളത് എടുത്തെഴുതണേ. രാജസ്ഥാൻ്റേത് ഡാൻസ് ഫോം ഗുമറാണ്, ഗുമർ, ജി എച്ച് യു എം എ ആർ, ഗുമർ. ഇനി അടുത്ത് നമ്മൾ പറയാനുള്ള ഏതാണ്? തെലുങ്കാനയല്ലേ, രാജസ്ഥാൻ നമ്മൾ പറഞ്ഞു. ഇനി തെലുങ്കാന, തെലുങ്കാനയിൽ ഏതാന്ന് നോക്കിയാൽ വരുന്നത് നോക്കിയേ, മോഹിനിയാട്ടം, ഭരതനാട്യം, ബിസൺ ഹണ്ട്, ഗുമർ, ഒഡീസി, കുച്ചിപ്പുടി. ആ ഏറ്റവും ലാസ്റ്റ് അത് തന്നെ, കുച്ചിപ്പുടിയാണ് ഏതിൻ്റെ, തെലുങ്കാനയുടെ. കെ യു സി എച്ച് ഐ പി യു ഡി ഐ, കെ യു സി എച്ച് ഐ പി യു ഡി ഐ, കുച്ചിപ്പുടി. കണ്ടോ കുച്ചിപ്പുടി, കുച്ചിപ്പുടിയാണ് ഏതിലെ വരുന്നത്? തെലുങ്കാന. കണ്ടോ തെലുങ്കാന ഏതായിരുന്നു? കുച്ചിപ്പുടി. ഇനി നമുക്ക് പറയാനുള്ളത് കേരളവും തമിഴ്നാടുമാണ് അല്ലേ, സിമ്പിളല്ലേ. കേരളത്തിലെ ഒന്ന് കണ്ടുപിടിക്കാമെന്ന് നോക്കിയേ, നിങ്ങൾക്കറിയായിരിക്കും, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കേരളം, കേരള, തമിഴ്നാട്. കേരളത്തിലേതാണെന്ന് നോക്കി ഡാൻസ് ഫോം, ഇത് ഈ ലിസ്റ്റിൽ നിന്ന് പറയാൻ പറ്റുമെന്ന് നോക്കി. മോഹിനിയാട്ടം, ഭരതനാട്യം നോക്കിയേ, ഇതിലേതാണ് വരുന്നതെന്ന് നോക്കിയേ. കറക്റ്റ്, മോഹിനിയാട്ടം. മോഹിനിയാട്ടമാണ് കേരളത്തിൻ്റെ ഡാൻസ് ഫോം. അപ്പോൾ അതവിടെ എടുത്തിട്ടുണ്ട്, മോ എച്ച് എം ഒ എച്ച് ഐ എൻ ഐ വൈ എ ടി ടി എ എം, മോഹിനിയാട്ടം. ഓക്കെ, ക്ലിയറായോ? ഇനി നമ്മൾ അടുത്ത് പറയേണ്ടത് തമിഴ്നാട്. തമിഴ്നാടിൻ്റെ ഏതായിരിക്കും ഇപ്പം നമ്മളിതുവരെ പറയാത്ത ഏതാന്ന് നോക്കിയേ, ഭരതനാട്യം, ബി എച്ച് എ ആർ എ ടി എ എൻ എ ടി വൈ എ എം, ഭരതനാട്യം. എഴുതിക്കെ തമിഴ്നാടിൻ്റെ, ബി എച്ച് എ ആർ എ ടി എ എൻ എ ടി വൈ എ എം, ഭരതനാട്യം. അതാണ് ഡാൻസ് ഫോം ഇവിടെ തമിഴ്നാടിൻ്റെ. മൊത്തം നോക്കിയേ, ഇപ്പം എല്ലാം ക്ലിയറായോ നോക്കിയേ? ഓക്കെ, ക്ലിയർ അല്ലേ ഇപ്പം? ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റിൽ പേജ് നമ്പർ 151 എടുക്കുക. ഫേമസ് പേഴ്സണാലിറ്റീസ് ലെസൺ 6, ജി കെയുടെ ലെസൺ 6 ആണ് നമ്മൾ നോക്കുന്നത്. ഫേമസ് പേഴ്സണാലിറ്റീസ്, കുറേ പിക്ചർ ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഫേമസ് പേഴ്സണാലിറ്റീസ് ലെസൺ 6 ലെസൺ 6 ഫേമസ് പേഴ്സണാലിറ്റീസ്, ഇവിടെ കുറേ പിക്ചർ നമുക്ക് തന്നിട്ടുണ്ട്. ഇതാരൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് നമ്മൾ എഴുതണം. അവർ പേരൊക്കെ ഏറ്റവും അടി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇത് കറക്റ്റ് ഓർഡറിൽ നമ്മൾ സെലക്ട് ചെയ്ത് എഴുതണം. അതിനു മുമ്പ് നിങ്ങൾക്ക് ചില കാര്യം സാറ് പറയാം. ഒന്ന്, ഈ പിക്ചറിൽ കാണുന്ന ആളുകൾ ചില പ്രത്യേകതയുള്ളവരാണ്, അത് എന്താണെന്ന് സാറ് പറയാം. ഇന്ന് കേരളത്തിലാണ്, വി ആർ ലിവിങ് ഇൻ കേരള. കേരളം എവിടെയാണ് വാസ്തവത്തിൽ? കേരളം ഒരു സ്റ്റേറ്റ് ആണ്. എവിടുത്തെ? ഇന്ത്യ. ഇന്ത്യ എന്ന് പറഞ്ഞ കൺട്രി അല്ലേ. കേരള ഇസ് എ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ അല്ലേ. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ ഒരു സ്റ്റേറ്റാണ്, ഒരു സംസ്ഥാനമാണ് കേരളം അല്ലേ. അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്, കേരളത്തിലാണ് നമ്മൾ. ഇന്ത്യയാണ് നമ്മുടെ രാജ്യം. ഏതാണ്
നമ്മുടെ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ ഈസ് മൈ കൺട്രി നമ്മൾ പറയത്തില്ലേ, ഇന്ത്യ ഈസ് മൈ കൺട്രി. അല്ല, കുറേ വർഷങ്ങൾ മുമ്പ് നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാരെന്ന് പറഞ്ഞ കുറേ ആളുകളുണ്ടായിരുന്നു അല്ലേ, ബ്രിട്ടനിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ വന്ന കുറേ ആളുകൾ, അവരെ നമ്മുടെ ഇന്ത്യ കണ്ട് ഇഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഇവിടെ അവർ വന്നിട്ട് എന്തു ചെയ്തേ, നമ്മളെ അടിമകളാക്കി അല്ലേ, നമ്മളെ അവർ ഭരിക്കാൻ തുടങ്ങി അല്ലേ. നമ്മുടെ രാജ്യത്ത് നമുക്ക് ഭരിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ നമ്മളെ എന്തു ചെയ്തു, നമ്മളെ അടിമകളാക്കി എന്തു ചെയ്തു, നമ്മുടെ രാജ്യത്ത് അവർ ഭരിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞതെന്നെല്ലാം അതുപോലെ നമ്മൾ അനുസരിക്കണം അല്ലേ. ആ രീതിയിൽ അവരായിരുന്നു നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നത് അല്ലേ കുറേ വർഷങ്ങൾ. പിന്നെന്താ സംഭവിച്ചേ, നിങ്ങൾ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കാറില്ലേ ഓഗസ്റ്റ് 15. അതെന്തിനാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഇൻഡിപെൻഡൻസ് ഡേ ഓഗസ്റ്റ് 15? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം ഏതാണ്, 1947 അല്ലേ, ഓഗസ്റ്റ് 15 അല്ലേ. ഓഗസ്റ്റ് 15 നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നില്ലേ, സ്വാതന്ത്ര്യദിനം. ഇൻഡിപെൻഡൻസ് ഡേ നമ്മൾ ഫ്ലാഗൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കത്തില്ലായിരുന്നു. അതെന്തിനാണ് നമ്മൾ ആഘോഷിക്കുന്നത് അങ്ങനെ? അതെ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. എവിടെ നിന്ന്? എങ്ങനെ നമുക്ക് ഫ്രീഡം കിട്ടി? എന്തിൽ നിന്ന്? നമ്മുടെ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്നതായിരുന്നു, അത് അവരിൽ നിന്ന് നമുക്കൊരു ഫ്രീഡം കിട്ടി അല്ലേ. നമ്മളൊരു ഇൻഡിപെൻഡൻ്റ് ആയി അല്ലേ, ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്നത് അതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി കുറേ പേര് കഷ്ടപ്പെട്ടു അല്ലേ. ഈ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ഇന്ത്യയെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ചില ആളുകൾ തന്നെ അതെ യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ മുന്നോട്ട് വന്നു അല്ലേ. അവരെയാണ് നമ്മൾ, ആ പേരുകളൊക്കെ നമ്മൾ പഠിക്കണം. അവരിൽ കുറച്ച് പേരെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതാണ് ഈ പിക്ചറിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഈ പിക്ചർ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ചിലരെയൊക്കെ അറിയാൻ തോന്നുന്നു അല്ലേ, കണ്ടോ? കുറച്ച് പേരൊക്കെ നിങ്ങൾക്ക് അറിയാം, നല്ല പരിചയമുണ്ടല്ലേ. അപ്പോൾ ആരൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ നിങ്ങൾ അവരുടെ പേര്, ഈ പിക്ചർ കണ്ടോ നിങ്ങൾ? ഇത് ഈ ഫോട്ടോ കണ്ടിട്ട് ആരാണെന്ന് തോന്നുന്നു? നിങ്ങളുടെ ടെക്സ്റ്റും തുറന്ന് നോക്കണേ. ടെക്സ്റ്റിലെ ഒന്നാമതാണ് കാണുന്ന പിക്ചറും ഈ പിക്ചറും നോക്കിയേ. ഓക്കെ, അത് തന്നെ, സർദാർ വല്ലഭായ് പട്ടേൽ. ആരാണിത്? സർദാർ വല്ലഭായ് പട്ടേൽ. സ്പെല്ലിംഗ് നോക്കി, സർദാർ SARDAR, സർദാർ വല്ലഭായ് പട്ടേൽ, VALLABHBHAI. കണ്ടോ, രണ്ട് BH അവിടെ വരുന്നുണ്ട്. വല്ലഭായ്, കണ്ടോ, സർദാർ വല്ലഭായ് പട്ടേൽ. ആ സ്പെല്ലിംഗ് നിങ്ങൾ എഴുതി പഠിക്കണം. അടുത്ത ക്ലാസ്സിലത് നിങ്ങൾ ഈ ഓരോരുത്തരും പേര് 5 പ്രാവശ്യം എഴുതി സാറിന് പേഴ്സണലായിട്ട് വാട്സപ്പിൽ അയച്ചു തരണം. ഓക്കെ, മറക്കരുത്, നിർബന്ധമായിട്ട് ചെയ്യണം. ഓക്കെ, ദെൻ സർദാർ വല്ലഭായ് പട്ടേൽ, അദ്ദേഹമാണ് ആരാണ്, അയൺ മാൻ ഓഫ് ഇന്ത്യ. കേട്ടിട്ടുണ്ടോ അയൺ മാൻ ഓഫ് ഇന്ത്യ? അയൺ മാൻ എന്ന് കേട്ടിട്ടുണ്ടോ? അയൺ മാൻ, ഇരുമ്പ് മനുഷ്യൻ, ഉരുക്ക് മനുഷ്യൻ, കേട്ടിട്ടുണ്ടോ? അതാണ് അദ്ദേഹമാണിത്. അപ്പോൾ ഈ പേരിങ്ങനെ ഓർത്ത് വെക്കണം, സർദാർ വല്ലഭായ് പട്ടേൽ ആരാണ്, അയൺ മാൻ ഓഫ് ഇന്ത്യ. ഈ പിക്ചർ കണ്ടാൽ നിങ്ങൾ എവിടെ കണ്ടാലും ആരെ ഓർക്കും, സർദാർ വല്ലഭായ് പട്ടേൽ, അയൺ മാൻ ഓഫ് ഇന്ത്യ, അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, കേട്ടിട്ടുണ്ടോ? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, കണ്ടിട്ടുണ്ടോ? പരിചയം ഉണ്ടായിരിക്കും ഈ പേര്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഹി വാസ് എ ടീച്ചർ, അദ്ദേഹം ഒരു ഹി വാസ് എ ടീച്ചർ, ഒരു ടീച്ചറായിരുന്നു അല്ലേ. അപ്പം നമ്മൾ ടീച്ചേഴ്സ് ഡേ ആഘോഷിക്കാറില്ലേ September 5. ടീച്ചേഴ്സ് ഡേ എന്ന് കേട്ടിട്ടില്ലേ? ടീച്ചേഴ്സ് ഡേ ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണെന്നൊക്കെ നമ്മൾ പറയാറില്ലേ. September 5 അല്ലേ, അത് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് കേട്ടോ. ഡോക്ടർ എക്സ് രാധാകൃഷ്ണ ഡേറ്റാണ് നമ്മൾ ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഒരു ടീച്ചറായിരുന്നു, അദ്ദേഹത്തിൻ്റെ ജന്മദിനം, ബർത്ത്ഡേ ആണ് ടീച്ചേഴ്സ് ഡേ എന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്നത്, September 5 അല്ലേ. അങ്ങനെയാണ്, അദ്ദേഹത്തെ ഓർത്ത് വെക്കുക, സ്പെല്ലിംഗ് ഓർക്കണം, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഈ പിക്ചറുകൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പരിചയമില്ലായിരിക്കും. നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണുന്ന മൂന്നാമത്തെ പിക്ചർ അതാണ്. ആരാണിത്? ചന്ദ്രശേഖർ ആസാദ്, കേട്ടിട്ടുണ്ടോ? ചന്ദ്രശേഖർ ആസാദ്, അദ്ദേഹം ഒരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു. ഫ്രീഡം ഫൈറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി പോരാടിയ ആളുകളിൽ ഒരാളാണ് ആര്? ചന്ദ്രശേഖർ ആസാദ്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്, ഇവരെല്ലാം അങ്ങനെയാണ് കേട്ടോ, ഫ്രീഡം ഫൈറ്റേഴ്സാണ് എല്ലാവരും. ചന്ദ്രശേഖർ ആസാദ്, അതും ഫ്രീഡം ഫൈറ്റർ അല്ലേ, ചന്ദ്രശേഖർ ആസാദ്. എഴുതി ഇങ്ങനെ തന്നെ എഴുതണേ, ചന്ദ്രശേഖർ ആസാദ് ഫ്രീഡം ഫൈറ്റർ. ഓക്കെ, ഇദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയായിരിക്കും. ആദ്യമേ നിങ്ങൾ ഓർക്കുന്നത് ഇദ്ദേഹത്തെ ആയിരിക്കും.
ഇതാണ് ഭഗത് സിംഗ്. ഭഗത് സിംഗ് ഇതൊരു ഫ്രീഡം ഫൈറ്ററായിരുന്നു, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഒരാളാണ് ആര്, ഭഗത് സിംഗ്. ഭഗത് സിംഗ് ബി എച്ച് എ ജി എ ടി എസ് ഐ എൻ ജി, ഭഗത് സിംഗ്, ഫ്രീഡം ഫൈറ്റർ. ഫ്രീഡം ഫൈറ്റർ ഓക്കെ. ലോക്മാന്യ തിലക്, ലോക്മാന്യ തിലക് കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തെ? ആ പിക്ച നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അഞ്ചാമത്തത്. ഓക്കെ, ലോക്മാന്യ തിലക്, അദ്ദേഹത്തിന് വേറൊരു പേരുണ്ട്, പേര് ബാലഗംഗാധർ തിലക് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇങ്ങനെ എഴുതുന്നത് ബി എ എൽ ബാൽ ഗംഗാധർ തിലക്. നമ്മൾ അദ്ദേഹത്തിനെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്, ലോക്മാന്യ തിലക്. ലോക്മാന്യ തിലക് ഓക്കെ. അദ്ദേഹം ഇത് ആരായിരുന്നു? ഫ്രീഡം ഫൈറ്ററാണ്. ഫ്രീഡം ഫൈറ്റർ, ഈ പേരും കൂടെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ പഠിക്കണം കേട്ടോ. ബാലഗംഗാധർ തിലക്, ലോകമാന്യ തിലക് എന്നാണ് നമ്മൾ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് മറ്റൊരു പേരാണ് ബാലഗംഗാധർ തിലക്. അദ്ദേഹം ആരായിരുന്നു? ഒരു ഫ്രീഡം ഫൈറ്ററായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ നല്ല പരിചയമുള്ളൊരു ഇതാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. കേട്ടിട്ടില്ലേ അംബേദ്കർ ജയന്തി? ഡോക്ടർ ബി ആർ അംബേദ്കർ ആരായിരുന്നു അദ്ദേഹം? നമ്മുടെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. അതാ കുറേ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഇല്ലേ, നമ്മുടെ നിയമങ്ങളൊക്കെ എഴുതിയേക്കുന്ന ഒരു 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 സംഭവം, സംവിധാനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഭരണഘടന അല്ലേ. ഭരണഘടന എന്ന് കേട്ടിട്ടുണ്ടോ? ഭരണഘടന ശില്പി എന്ന് കേട്ടിട്ടുണ്ടോ? ഭരണഘടന എഴുതിയുണ്ടാക്കിയ ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആ അതാണ് അദ്ദേഹം. അദ്ദേഹമാണ് ബി ആർ, ഡോക്ടർ ബി ആർ അംബേദ്കർ. അത് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? ആർക്കിടെക്റ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭരണഘടന ഓഫ് ഇന്ത്യ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. നിങ്ങൾ ഇത്രയും കട്ടിയായിട്ട് പഠിക്കണ്ട, പറ്റുമെങ്കിൽ വാക്കൊന്നും പഠിക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നിങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭരണഘടന. ഭരണഘടന എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യത്തെ കുറേ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ എഴുതി സൂക്ഷിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ആ പുസ്തകം അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു നിയമം അനുസരിച്ചാണ് നമ്മുടെ കോടതികളും ഒക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഓക്കെ, സംഭവം എഴുതി ഉണ്ടാക്കിയത് ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണഘടന. ആർക്കിടെക്റ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന എഴുതിയുണ്ടാക്കിയ ആൾ, അതായത് ഭരണഘടന ശില്പിയാണ്. ശില്പി ആരാണ്? ശില്പം ഉണ്ടാക്കുന്ന ആളാണ് ശില്പി അല്ലേ. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊത്തി ഉണ്ടാക്കുന്ന ഒരാളാണ് നമ്മൾ ശില്പി എന്ന് പറയുന്നത്. അതുപോലെ ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ് ശില്പി അല്ലേ. ആ ഇത് ഉണ്ടാക്കിയ എഴുതി ഉണ്ടാക്കിയ ആളാണ് ആര്? ഡോക്ടർ ബി ആർ അംബേദ്കർ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എഴുതി ഉണ്ടാക്കിയ ആളാണ് ആര്? കറക്റ്റ്, ഡോക്ടർ ബി ആർ അംബേദ്കർ. ഹി ഈസ് ദ ആർക്കിടെക്റ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. നമ്മുടെ രാജ്യത്തിൻ്റെ അതെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയുണ്ടാക്കിയ ആളാണ് ആര്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞാൽ ശില്പി, ശില്പം ഉണ്ടാക്കുന്ന ആളെ നമ്മൾ ശില്പി എന്ന് പറഞ്ഞു. ശില്പി ആര്? എന്തിൻ്റെ ശില്പി? കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഭരണഘടനയുടെ ശില്പിയാണ് ആര്? ഡോക്ടർ ബി ആർ അംബേദ്കർ. എവിടുത്തെ? ഇന്ത്യയുടെ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കി ഭരണഘടനയുടെ ശില്പി, അതായത് ഭരണഘടന ഉണ്ടാക്കിയ എഴുതി ഉണ്ടാക്കിയ ആളാണ് ആര്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ക്ലിയർ ആയല്ലോ. ഇപ്പം ഇതേത് നിങ്ങൾക്ക് അറിയാത്ത ആരും കാണത്തില്ല. ഈ പിക്ചർ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട്? നമ്മൾ സ്കൂൾ അസംബ്ലിയിലും ഒക്കെ ഒരു നാഷണൽ ആന്തം പാടാറില്ലേ, ജനഗണമന, ആ പാട്ട് നിങ്ങൾ അറിയത്തില്ലേ? ആ അതെഴുതിയ ആളാണ് ആര്? രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞേ, രവീന്ദ്രനാഥ് ടാഗോർ. ആർ എ ബി ഐ എൻ ഡി ആർ എ എൻ എ ടി എച്ച്, രവീന്ദ്രനാഥ് ടാഗോർ. ടി എ ജി ഒ ആർ ഇ, കണ്ടോ, രവീന്ദ്രനാഥ് ടാഗോർ. അദ്ദേഹം എന്തെഴുതി? ഹി റോട്ട് നാഷണൽ ആന്തം ഓഫ് ഇന്ത്യ. നമ്മുടെ നാഷണൽ ആന്തം എഴുതിയത് ആരാണ്? ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. ജനഗണമനയൊക്കെ എഴുതിയത് അതാണ്. നമ്മുടെ നാഷണൽ ആന്തം ഏതാണ്? ജനഗണമന. ആ പാട്ടറിഞ്ഞൂടെ നമുക്ക്, നമ്മൾ പാടുന്ന എപ്പോഴും അല്ലേ. രവീന്ദ്രനാഥ് ടാഗോർ ആരായിരുന്നു? രവീന്ദ്രനാഥ് ടാഗോർ ആരായിരുന്നു? ആ ഒരു പോയറ്റായിരുന്നു അല്ലേ. അദ്ദേഹം ഒരുപാട് കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്, പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം എഴുതിയതാണ് നമ്മുടെ നാഷണൽ ആന്തം, ജനഗണമനയൊക്കെ എഴുതിയ ആളാണ്. അത്രയും നിങ്ങൾ ഓർത്തിരിക്കുക, രവീന്ദ്രനാഥ് ടാഗോർ. സ്പെല്ലിംഗ് പഠിക്കണം, ആർ എ ബി ഐ എൻ ഡി ആർ എ എൻ എ ടി എച്ച്, രവീന്ദ്രനാഥ് ടാഗോർ. ടി എ ജി ഒ ആർ ഇ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയാം, അടുത്ത ആളെ നോക്കിയേ.
സരോജിനി നായിഡു കണ്ടോ, സരോജിനി നായിഡു. സരോജിനി നായിഡു ആരാണ്? ദ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ. കേട്ടിട്ടുണ്ടോ നൈറ്റിംഗേൽ? ദ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ. നൈറ്റിംഗേൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? NIGHTING NGALE നൈറ്റിംഗേൽ. നൈറ്റിംഗേൽ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിയാണ്, ഒരു നമ്മൾ വാനമ്പാടി എന്ന് പറയും, ഡാപ്പാടി വാനമ്പാടി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഒരു പക്ഷിയാണ്, പക്ഷി ഞാൻ കാണിച്ചു തരാം ജസ്റ്റ്. ഓക്കെ, ഇതാണ് ആ പക്ഷി, നൈറ്റിംഗേൽ. കണ്ടിട്ടുണ്ടോ ഈ പക്ഷിയാണ്? ബ്രൗൺ കളറിൽ കാണുന്ന ഈ പക്ഷിയാണ് ആര്? നൈറ്റിംഗേൽ. നൈറ്റിംഗേൽ എന്ന് നമ്മൾ പറയുന്നത് വാനമ്പാടി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? രാത്രിയിൽ പാട്ടുപാടും അല്ലേ, രാത്രിയിൽ ഇത് പാട്ടുപാടും. നൈറ്റിംഗേൽ, നൈറ്റിംഗേൽ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. നൈറ്റിംഗേൽ വാനമ്പാടി എന്നും മലയാളത്തിൽ പറയും, രാത്രിയിൽ പാട്ടുപാടും. അതുകൊണ്ട് ഇനി നോക്കിയേ, സരോജിനി നായിഡു, നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ അങ്ങനെ നമ്മൾ വിളിക്കും. കാരണം എന്താണ്? സരോജിനി നായിഡു ആരായിരുന്നു? ഒരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു. അപ്പോൾ തന്നെ ആരായിരുന്നു? ഒരു പോയറ്റായിരുന്നു അല്ലേ, പോയറ്റായിരുന്നു. രാത്രിയിൽ പാട്ട് പാടുന്നതുകൊണ്ടാണ് നൈറ്റിംഗേൽ നമ്മൾ കിളിയെ വിളിക്കുന്നത് അല്ലേ. അതുപോലെ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കും വാനമ്പാടി. ഇന്ത്യയുടെ വാനമ്പാടിയാണ് ആര്? സരോജിനി നായിഡു അല്ലേ. ആ കാലഘട്ടത്തിൽ എല്ലാവരും നിശബ്ദമായിരിക്കുമ്പോഴും അതെ, കവിത എഴുതാനും നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി നിലകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി കവിതകൾ എഴുതിയ ആളായിരുന്നു ആര്? സരോജിനി നായിഡു അല്ലേ. അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. അതിലൊരു പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ആര്? സരോജിനി നായിഡു. അപ്പോൾ ഒരു സ്പെല്ലിംഗ് പഠിച്ചോണേ, SARO JINI SARO JINI SARO JINI സരോജിനി നായിഡു, NAIDU നായിഡു. നൈറ്റിംഗേൽ സ്പെല്ലിംഗ് പഠിക്കണേ, NIGH നൈറ്റ്. എളുപ്പമാണ് പഠിക്കുക, നൈറ്റിംഗേൽ എന്നുള്ള രണ്ടടി തിരിച്ച് പഠിക്കും. നൈറ്റ് എന്ന് വാക്കറിയാമല്ലോ, നൈറ്റ് രാത്രി, നൈറ്റ് NIGHT നൈറ്റ്. അത് കഴിഞ്ഞ് നൈറ്റിംഗേൽ, ടിംഗേൽ കണ്ടോ, NIGHTING GALE നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ, നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ. ഓക്കെ, ക്ലിയർ ആയല്ലോ ഇപ്പം. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ധാരാ നോക്കിയേ, സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് കേട്ടിട്ടുണ്ടോ? നമ്മൾ നേതാജി എന്ന് വിളിക്കും ചുരുക്കപ്പേരിൽ, നമ്മൾ ബഹുമാനിച്ച് വിളിക്കുന്നൊരു പേരാണ് നേതാജി. സുഭാഷ് ചന്ദ്രബോസ് നേതാജി, അങ്ങനെ നമ്മൾ പഠിക്കണം കേട്ടോ. സുഭാഷ് ചന്ദ്രബോസ് നേതാജി, അദ്ദേഹം ഇതുപോലെ തന്നെ ഒരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു അല്ലേ. സുഭാഷ് ചന്ദ്രബോസ് നേതാജി കണ്ടോ, NETAJI നേതാജി, സുഭാഷ് ചന്ദ്രബോസ് നേതാജി, അങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ ഇപ്പം. ഓക്കെ, പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ GK ആണ് പഠിച്ചത്, GKയിലെ പ്രധാനപ്പെട്ട കുറേ ആളുകളെ കുറിച്ച് പഠിച്ചു. പിന്നെ നമുക്ക് നിങ്ങളുടെ സിലബസിലില്ല മറ്റേത്, ഞാൻ ആദ്യം പറഞ്ഞ ക്യാപിറ്റൽ ലാംഗ്വേജ് റിവർ ആൻഡ് ഡാൻസ് ഫോം എന്ന് പറഞ്ഞ ആ ഭാഗം നിങ്ങൾക്ക് അത്യാവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവിന് വേണ്ടി സാറത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അതിൻ്റെ നമുക്ക് എത്ര 6 സ്റ്റേറ്റിൻ്റെ കാര്യം പറഞ്ഞു, ഇന്ത്യയിലെ 6 സ്റ്റേറ്റ് ഏതൊക്കെയായിരുന്നു? മധ്യപ്രദേശ്, ഒറീസ, രാജസ്ഥാൻ, തെലങ്കാന, കേരള, തമിഴ്നാട്. ഈ 6 സ്റ്റേറ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അവർ എൻ്റെ ക്യാപിറ്റൽ തലസ്ഥാനങ്ങൾ, അതുപോലെ ലാംഗ്വേജ് അവിടുത്തെ ഭാഷകൾ, അതുപോലെ റിവർ നദികൾ, ഡാൻസ് ഫോംസ്, ഡാൻസ് ഫോം ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതൊക്കെ നമ്മുടെ ബോക്സിൽ, ഹെൽപ്പ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താഴെ, അതായത് കറക്റ്റ് എടുത്ത് എഴുതണം. ഓക്കെ, അപ്പം വീഡിയോ ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, ഒരു പ്രാവശ്യം കൂടെ കാണുക, ജസ്റ്റ് ഒന്നുകൂടെ കേട്ട് നോക്കുക, മനസ്സിലാക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കണം. ഓക്കെ ഓക്കെ, അപ്പം നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട വർക്ക്, നമ്മളിന്ന് പഠിച്ച ഫേമസ് പേഴ്സണാലിറ്റി 6th lesson ആ കൊടുത്തിരിക്കുന്ന ഫോട്ടോ 9 പേരെ കുറിച്ച് നമ്മൾ പഠിച്ചത്. ആ 9 പേരെ പേര് നിങ്ങൾ 5 പ്രാവശ്യം എഴുതി സാറിനെ കാണിക്കണം, പേഴ്സണലായിട്ട് സാറിൻ്റെ വാട്സപ്പിലോട്ട് സെൻഡ് ചെയ്യണം. ഓക്കെ, സാറ് പരിശോധിക്കും. ഓക്കെ, അവരുടെ പേര് വിശേഷങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ക്ലോസ് ചെയ്യാം. എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, താങ്ക് യു.